ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മുടെ മാർവലിൻ്റെ സാങ് ചായ് ആൻഡ് ദ ലെജൻഡ് ഓഫ് ടെൻ റിങ്സ് എന്ന് പറഞ്ഞ ഒരു മൂവിയുടെ ട്രെയിലർ, രണ്ടാമത്തെ ട്രെയിലർ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രെയിലർ റിലീസായത് എനിക്ക് വളരെ വലിയ രീതിയിലൊരു ഒരു എക്സ്പെക്ടേഷൻ, ഒരു വൈബ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ എനിക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ട്രെയിലർ ഔട്ടായതിനു ശേഷം. സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഹാപ്പിയായിട്ട് എനിക്ക് ഫീൽ ആയൊരു കാര്യം, നമ്മുടെ അബംനേഷൻ വാസ് മാങ് ഈ ഒരു മൂവിയിൽ എൻ്റർ ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളിപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അബംനേഷൻ ആൾറെഡി ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഷീ ഹൾക്ക് എന്ന് പറഞ്ഞ ഒരു സീരീസിൽ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മേ ബി ഈ ഒരു പടത്തിൽ നിന്നും ആ ഒരു ക്യാരക്ടറിന് ഒരു കണക്ട് കൊടുക്കുന്ന രീതിയിൽ, ആ ഒരു സീരീസിലേക്ക്, ഷീ ഹൾക്കിലേക്ക് അബംനേഷനെ അതിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലൊരു പ്ലോട്ട് ലെവലിൽ ഇത് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, അവർ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ വാങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ, വാങ് എന്തായാലും ഇതിൽ വന്നിരിക്കുന്നത് ഞെട്ടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഇവിടെ നിന്നാണ് മേ ബി ഇനി എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങിന് ഒരു എങ്ങനെയാണ് ഒരു കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ അറിയില്ല. എന്തിനാണ് വാങ്ങിന് ഇതിനുള്ളിൽ എൻ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, നമുക്ക് ഒന്നും ഒരു എക്സ്പെക്ടേഷൻ തരാത്ത രീതിയിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ രണ്ടിനും കൊണ്ടുവന്ന് എൻ്റർ ആക്കി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓപ്പണിങ്ങിൽ, ആ ഒരു ട്രെയിലർ ഓപ്പണിങ്ങിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ മാൻഡേറിയൻ മകൻ്റെ അടുത്തൊരു 10 റിങ്ങ് തലമുറകളായിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്ത് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. സോ നിനക്ക് ഈ ഒരു റിങ്ങ് വേണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ഷാങ് ചായ എടുത്ത് അച്ഛൻ തന്നെ പറയുകയാണ്. സോ ആ പറയുന്നതാണ് നമുക്ക് ആദ്യമേ കാണിച്ചിട്ടുള്ളത്. മാൻഡേറിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് യങ്ങായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അതുപോലെ തന്നെ മുന്നേ നമുക്ക് കാണിച്ച ആ ഒരു മാൻഡേറിയൻ്റെ മുടി വളർത്തിയൊരു രീതിയിലൊരു മാൻഡേറിയനായിരുന്നു നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ മാൻഡേറിയൻ്റെ ഗ്രാൻഡ് ഫാദർ ആണോ എന്നൊന്ന് നമ്മൾ ചോദിച്ച് കളയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 10 റിങ് ഉണ്ടല്ലോ, അത് തൊട്ട അന്ന് മുതൽ ഇമ്മോർട്ടൽ ആണെന്നുള്ളൊരു കാര്യങ്ങളാണ്. ഏകദേശം ഒരു ഇമ്മോർട്ടൽ പോലെ ഒരിക്കലും മരിക്കാത്ത രീതിയിൽ, പ്രായം കൂടാത്ത രീതിയിൽ അങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് പോകും. അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു പവർ ആ ഒരു റിങ്ങിനുണ്ട്. സോ റിങ്ങിനെ ആകാം, ആ ഒരു രീതിയിലൊരു ശക്തി ആയിരിക്കാം മേ ബി മാൻഡേറിയൻ ഈ ഒരു റിങ് കൊടുത്തതായിരിക്കാം. അതിൻ്റെ അതുപോലെ തന്നെ മാൻഡേറിയനും ഒരാൾ തന്നെ ആ ഒരു ആദ്യം കാണിച്ച ആ ഒരു മുടി വളർത്തിയ മാൻഡേറിയനും ഇപ്പോൾ കാണിച്ച ആ മകൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാൻഡേറിയനും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ, നെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗാഡ്ജറ്റ്സുകൾ വളർത്തിയെടുക്കുക, എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റ് ചെയ്ത് ഗാഡ്ജറ്റ്സുകൾ വളർത്തി എന്ന് എടുക്കുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ആൻഡ് ആ ഒരു റിങ്സിന് വളരെ വലിയ രീതിയിലൊരു പവർ കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂവിയിൽ. കാരണം കോമിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 റിങ്ങിനും 10 പവർ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഫിനിറ്റി സ്റ്റോണ് പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കോമിക്സിൽ, ബട്ട് ലോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ആൻഡ് അതുപോലെ തന്നെ ആ റിങ്സ് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡി ചെയ്തത് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രെയിനിൻ എന്ത് ചെയ്യുന്നുണ്ട് കൂട്ടറാണെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ഡ്രാൻലിൻ കൂട്ടർ എന്ന് പറയുന്നത് അവർ ആ ഒരു റിങ് റെഡി ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരത് സേഫായിട്ട് വെച്ചിരിക്കുന്നൊരു സമയത്ത്, അവർ എറത്തിൽ വന്ന് വീണ ആ ഒരു ടൈമിൽ സേഫായിട്ട് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മാൻഡേറിയൻ പോയിട്ട് ആ ഒരു 10 റിങ്ങും അവരുടെ അടുത്ത് നിന്ന് മേ ബി എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു എടുത്ത സമയത്ത് അതിനകത്ത് ഒരു റിങ്ങ്, കോമിക്കിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റിങ്ങ് ഫ്രീസ് ചെയ്യാനുള്ളൊരു കഴിവുള്ളൊരു റിങ്ങാണ്, മറ്റൊന്നെന്ന് പറയുന്ന പവർ, പക്ക പവറുള്ളൊരു റിങ്ങ്. മറ്റൊരു റിങ് എന്ന് പറയുന്നത് തീ വിടാൻ പറ്റുന്ന രീതിയിൽ ഫയർ പവർ ഉള്ളൊരു റിങ്ങ്. മറ്റൊരു റിങ് എന്ന് പറയുന്നത് ഈ ഒരു മാഞ്ഞൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പവർ ഉള്ളൊരു റിങ്ങ്. അങ്ങനെ ഒരു 10 റിങ്ങിനും 10 പവർ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ബട്ട് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു 10 റിങ്ങിനെയും കൂടെ ചേർത്തിട്ട് ഒരൊറ്റൊരു ബ്രേസ്ലെറ്റ് ആക്കി മാറ്റിയിരിക്കുന്ന ലെവലാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് അതിനെന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ ഒരൊറ്റൊരു പവർ മാത്രമുള്ള രീതിയിലും ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പവർ മാത്രമാക്കി കാണിക്കുന്ന രീതിയിലാണ് എനിക്ക് ഇതിനകത്ത് സീൻസൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ആ റിങ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, മാൻഡേറിയൻ ഫിസിക്കലായിട്ടും കവർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ അത് കാണിക്കുന്നുണ്ട്. ഒരു സീനിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു ആയുധം പോലെ തന്നെ ഒരു ആയുധമാക്കി ആ ഒരു റിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ കൺട്രോൾ ചെയ്യുന്നത്. ആ റിങ്സിന് ആ ഒരു ലെവലിലേക്ക് മേക്ക് ചെയ്താണ് നമ്മുടെ മാൻഡേറിയൻ വെച്ചിട്ടുള്ളത്. ആൻഡ് ചില സ്പെഷ്യൽ പവേഴ്സുകളും എബിലിറ്റീസുകളും കാണും മേ ബി, അത് ആ ഒരു രീതിയിലും ഇത് റിവീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ണാടിയിലേക്ക് മാൻഡേറിയൻ ഒരാളെങ്ങനെ ചെയ്യുന്നുണ്ട്, റിങ്സിൻ്റെ ആ ഒരു ടെലികെൻസിസ് ആ ഒരു പവർ വെച്ചിട്ട് എറിയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആൻഡ് ആൾസോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെപ്പൺ പോലെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു റിങ് ശരീരത്തിലുള്ളപ്പോൾ ഫിസിക്കലി പവറും കൂടാം, ആ ഒരു ലെവലിൽ മേ ബി റിവീൽ ചെയ്യാനൊരു സാധ്യതയുണ്ട്. ഒരു ഷോട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിങ് കയ്യിലുള്ളപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നെർവിലേക്ക് ആ ഒരു പവർ പോകുന്നത് നമുക്ക് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. മേ ബി നമ്മുടെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നെർവ് എന്ന് പറയുന്നത് സോറി നെർവല്ല, ആ ഒരു റിങ് ഇട്ടിരിക്കുന്നത് നമുക്കെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലേക്കും ഒരു പവർ അല്ലെങ്കിൽ ഒരു എനർജി കീപ്പ് ചെയ്യുന്ന ലെവലിലൊരു പവറായിട്ട് നമുക്ക് ഇതിനകത്ത് കാണിക്കാനൊരു സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഗുഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അതിൻ്റെ കളറും മാറാനൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റിങ്ങിൻ്റെ. ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാൻഡേറിയൻ്റെ കയ്യിൽ
പർപ്പിൾ കളർ റിംഗ് ഇരിക്കുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. എൻ്റെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കണമെങ്കിൽ ഷാങ് ചായയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ഗോൾഡൻ കളർ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്. ഷാങ് ചായ ഒരു ഗുഡ് പേഴ്സൺ ആണെന്നും മേ ബി മാൻഡേറിയൻ ഒരു ബാഡ് പേഴ്സൺ ആണെന്നുള്ള രീതിയിൽ ഏകദേശം അങ്ങനെയും നമുക്ക് റിവീൽ ചെയ്യാനൊരു സാധ്യത ഉണ്ട്. അഗതെ വാസ് നമ്മുടെ സ്കാർലറ്റ് വിച്ച് നമ്മുടെ ഏതിലാണ് വാണ്ടാ വിഷനിൽ കാണിക്കുന്ന സമയത്ത് അകത്തെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു പവറുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പർപ്പിൾ കളർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ സ്കാർലറ്റ് വിച്ച് എന്ന് പറയുന്നത് പുള്ളിക്കാരിക്ക് നമുക്കൊരു റെഡ് കളറാണ്, റിയാലിറ്റി ആണ്. സോ അതുകൊണ്ട് തന്നെ റിയാലിറ്റി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്കാർലറ്റ് വിച്ചിന് ഒരു റെഡ് കളറാണ് നമുക്ക് കാണിക്കുന്നത്. സോ അതുപോലെ തന്നെ ആ ഒരു മാജിക് ഈ ഒരു റിങ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഉണ്ടാകാം. ആ ഒരു ലെവലിൽ മേ ബി ഇത് കാണിക്കാനൊരു സാധ്യത ഉണ്ട്. നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മാജിക് ക്ലോക്ക് കാണാമല്ലോ. അതിൻ്റെ അതുപോലെ തന്നെ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു പവറ് നമുക്ക് ഇതിൽ കാണിക്കുന്ന ലെവൽ, ഒരു മാജിക് ലെവലാണ് നമുക്ക് റിവീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അതുപോലെ തന്നെ മോഡവിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഷൂ, അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു മാജിക് സ്റ്റഫ് ഓഫ് ലിവിങ് ട്രിബ്യൂണലും എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു മാജിക് ആയിട്ടുള്ള ലെവലാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ആ ഒരു ഇങ്ങനെ എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മാജിക് പവറായിട്ട് നമുക്ക് റിവീൽ ചെയ്യാനൊരു സാധ്യത ഉണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ ആ റിങ്ങിനെ എടുക്കാനായിട്ട് ഒരു കാവൽക്കാരനായിട്ട് നിന്നിട്ടുള്ള നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി ആയിരിക്കാം മേ ബി ഒരു വാങ്ങ് ആ റിങ്ങിനെ എടുത്തിട്ട് അതിനൊരു കാവൽക്കാരനായിട്ട് നിൽക്കാനായിട്ടുള്ള രീതിയിൽ മേ ബി വാങ്ങ് എന്നതിനുള്ളിൽ എൻ്റർ ആവാനൊരു സാധ്യത ഉണ്ട്. അവരല്ലാന്നുണ്ടെങ്കിൽ വാങ്ങാറ് റിങ്സിന് ആവശ്യം ഉണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു റിങ് എടുക്കാനായിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് സേഫാക്കി വെക്കാനായിട്ട് അതിൻ്റെ ഒരു അവകാശികൾ വരുന്ന സമയത്ത് സ്വന്തമാക്കാൻ വരുന്നതുവരെ എന്ത് ചെയ്യുന്നുണ്ട് ആ റിങ് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വാങ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ശ്രമിക്കുന്നത് പോലെ മേ ബി ഇതിനുള്ളിൽ ലീഡ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ വാങ്ങല്ലാതെ വേറൊരു ഒരു ക്യാരക്ടറും മേ ബി ഇതിനുള്ളിൽ എൻ്റർ ആവാം, വാങ്ങായിട്ടുള്ളൊരു ഒരു സിമിലാരിറ്റി ഉള്ളൊരു ക്യാരക്ടർ. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ എൻഡ് ഗെയിമിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സാസറസ് വരുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട് എൻഡ് ഗെയിമിൽ. അതിൻ്റെ അതുപോലെ തന്നെ മേ ബി അതിലൊരു ഒരു പേഴ്സണായിട്ട് നമുക്ക് ഇതിനകത്ത് വാങ്ങനെ റിവീൽ ചെയ്യാനൊരു സാധ്യത ഉണ്ട്. പ്രോപ്പർ റിയൽ വാങ്ങായിട്ടല്ല, ഏതെങ്കിലും ഒരു പേഴ്സണായിട്ട്. അതിൻ്റെ അതുപോലെ തന്നെ നടുക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ട്രെയിലറിൻ്റെ ഒരു ഗ്രേറ്റ് പ്രൊട്ടക്ടർ ഡ്രാഗനെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട് ഫിങ് ഫാങ് ഫുങ് അല്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലൂ പറഞ്ഞിട്ടുള്ളത്. മുന്നേ ഈ ഒരു ചിത്രത്തിൻ്റെ ഫിങ് വരില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്താണെങ്കിലും ഒരു ലീഡ് കാണുന്ന ലെവലിലേക്ക് ആ ഒരു ഡ്രാഗനെ മേക്ക് ചെയ്യാനൊരു സാധ്യത ഉണ്ട്. സോ ഈ ഒരു ഡ്രാഗൻ എന്ത് ചെയ്യുന്നുണ്ട് ദ ഗ്രേറ്റ് പ്രൊട്ടക്ടർ ആകാനും ഒരു സാധ്യത ഉണ്ട്. അതായത് അവർ കോമിക്കിലെ പോലെ ഒരു റിങ്സ് എർത്തിൽ കൊണ്ടുവരുന്നതും തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രാഗൺ ആകാമെന്ന് മേ ബി കാണിക്കാം. സോ അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു മാർവലിൽ ആ ഒരു ഡ്രാഗൺ വരുന്നതും ഈ ഒരു മൂവിയിലാണ്, നമ്മുടെ ഷാങ് ചായയിലാണ്. അതങ്ങനത്തെ ഒരു പോസിറ്റീവ് കൂടെ ഈ ഒരു മൂവിക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവൽ ഇനി മുതൽ നമുക്ക് മേ ബി ഡ്രാഗണെ കാണാൻ പറ്റും. സോ ആദ്യമായിട്ട് മാർവലിൽ ഒരു ഡ്രാഗൺ എൻറ്റർ ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ അതും ലൈവ് ആക്ഷനിൽ ട്രെയിലറിൻ്റെ ക്വാളിറ്റി പക്കയാണെന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഗ്രാഫിക്സ് ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും ഓക്കെയാണ്. അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു ഫസ്റ്റ് ഷോട്ടിൽ നമ്മുടെ മാൻഡേറിയൻ ഫൈറ്റ്, അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ മാൻഡേറിയൻ വീണ്ടും ഒരു ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണിക്കുന്നുണ്ട്. മേ ബി മാൻഡേറിയൻ ആ ഒരു രണ്ട് ഷോട്ടിൽ അനവധി റിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അനവധി ഡ്രാഗൺസിലെ ലോകത്തിലുണ്ടാവാം എന്നുള്ള തോന്നൽ നമ്മുടെ മാൻഡേറിയന് തോന്നാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡ്രാഗൻസിൻ്റെ കയ്യിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ടെമ്പിളൊക്കെ ഡ്രാഗൺ നോക്കുന്നുണ്ടല്ലോ, ടെമ്പിൾ ആ ഡ്രാഗൻ്റെ കയ്യിൽ നിന്നും കണ്ടെത്തി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൽ മേ ബി നമ്മുടെ മാൻഡേറിയൻ മൂവ് ആവാനൊരു സാധ്യത ഉണ്ട്. അതിൻ്റെ ഒരു ഡ്രാഗൺ ടെമ്പിൾ നോക്കുന്നത് നമ്മുടെ ഷാങ് ചായ ആയിരിക്കാം. ആ ഒരു ലെവലിൽ മേ ബി ഇതിനകത്ത് പ്ലേ ചെയ്യാനൊരു സാധ്യത ഉണ്ട് റോള്. പിന്നെ ഡ്രാഗൺ ഡ്രിങ്ക്സും എടുക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിലെ മുതലേ ഷാങ് ചായ് ബെസ്റ്റാണ് ഡ്രാഗൺ ഡ്രിങ്ക്സ്. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് ഷാങ് ചായ ഇതിനകത്ത് കാണിക്കാനൊരു സാധ്യത ഉണ്ട്. കുഞ്ഞിലെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട് ട്രെയിൻ ചെയ്യുന്നത്, അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു അമ്മ പറഞ്ഞു കൊടുക്കുന്ന മേ ബി ഒരു കാര്യങ്ങൾ മാജിക്കായിട്ട് മേ ബി അമ്മ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. ഒരു അവതാറിൽ വരുന്ന ഒരു സീൻ പോലെ ദ ലാസ്റ്റ് എയർ ബാൻഡർ ഒരു സ്റ്റൈലിൽ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു എയർ ബാൻഡിങ് ചെയ്യുന്നത് വളരെ പെർഫെക്റ്റായിട്ടുണ്ട്. അതൊരു മാജിക് പവർ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യുന്നത് മാൻഡേറിയൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതിൻ്റെ അതുപോലെ തന്നെ മാജിക് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് മധുരം പഠിപ്പിച്ച് കൊടുക്കുന്ന ലെവലിലൊരു സ്റ്റോറി ഇതിനകത്ത് റിവീൽ ചെയ്യാനൊരു സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർവലിൽ അല്ലെങ്കിൽ നമ്മുടെ എം സിയുവിൽ വരാൻ പോകുന്നൊരു പക്ക ഫൈറ്റർ തന്നെയായിരിക്കും നമ്മുടെ ഷാങ് ചായ് എന്നുള്ളതിൽ യാതൊരുവിധ ഡൗട്ടും വേണ്ട. കാരണം അത്രമാത്രം പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിങ്സ് ഇല്ലാതെ ഇതുവരെയും എം സിയു, അതായത് റിങ്സ് ഇല്ലാത്ത രീതിയിൽ ഷാങ് ചായ് ബെസ്റ്റ് ഒരു പവർഫുൾ ആയിട്ടുള്ള മാനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ക്യാപ്റ്റൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ബെസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ടും ബിൽഡ് ചെയ്ത് എടുക്കാനൊരു സാധ്യതയുണ്ട്. ബെസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് നമ്മുടെ എം സിയിൽ ഷാങ് ചായ് എൻ്റർ ആയിക്കഴിഞ്ഞാൽ ഹെവി ആയിരിക്കും. കാരണം ആ ഒരു ലെവലിൽ ഒരു പവർഫുൾ പേഴ്സണായിട്ട് ഇതിനകത്ത് റിവീൽ ചെയ്യാം. ഒരു ഷോട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാങ് ചായയുടെ പിറകിൽ ആൾമോസ്റ്റ് ഒരു ക്യാപ്റ്റൻ ഷീൽഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഒരു അബൻ മെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിട്ടേൺ ആവുന്ന ലെവൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ ഹൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻക്രെഡിബിൾ ഹൽക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹൈ ഹൈറ്റിൻ്റെ അടുത്ത് നമ്മുടെ ഹൽക്ക് തോറ്റുവന്നുണ്ടല്ലോ. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ തണ്ടറാണ്. അതിൻ്റെ അതുപോലെ തന്നെ അബമെൻഷൻ എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു റാഫ്റ്റിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് ചെയ്യുന്നൊരു സീൻ നമുക്ക് കാണിക്കും.
അവസാനിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നവ് ആ ഒരു അപമനുഷ്യനും വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തണ്ടറും കൂടെ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തണ്ടർ തന്നെ മേ ബി ഒരു അപമനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ലെവലിൽ ഇത് കാണിക്കാനൊരു സാധ്യത ഉണ്ട്. അതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഷാങ് ചായ് മേ ബി ബ്ലിപ്പ് ചെയ്തതിന് ശേഷമാണോ അല്ലെങ്കിൽ അതിന് മുന്നാണോ അല്ലെങ്കിൽ അതിനിടയിലാണോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. എന്താണെങ്കിലും ഇതിനകത്ത് ഹൽക്ക് പ്രൊഫസർ ആകാമെന്ന് ആ ഒരു ഹൽക്ക് പ്രൊഫസർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 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 ബൾക്ക് ലുക്കിൽ നിൽക്കുന്ന ഒരു ടൈമിലായിരിക്കാം മേ ബി ഇത് വരാൻ ഒരു സാധ്യത. ആൻഡ് ഹൽക്ക് വന്നാലും അപമനുഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അപമനുഷ്യൻ്റെ കൂടെ എന്തായാലും ഹൽക്കിനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെവി പവറുള്ള ഒരു ലുക്കായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പുള്ളിക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഹൽക്ക് ഓടി മറയും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എക്സാക്ട്ലി നമ്മുടെ കോമിക് ലുക്ക് തന്നെയാണ് ഇതിനകത്ത് എല്ലാം കീപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ബാറിൽ നടക്കുന്ന ഒരു ഫൈറ്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അപമനുഷ്യൻ്റെ ആ ഒരു ഫൈറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാങ്ങും അപമനുഷ്യനും കൂടെ ഉള്ളൊരു ഫൈറ്റ്. ആൻഡ് അതുപോലെ തന്നെ മേ ബി അത് ബാറല്ലാന്നുണ്ടെങ്കിൽ ഹോങ്കോങ്ങിൽ ഏതെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് ആയിരിക്കാനും ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ നടുവിലൊരു എന്ത് ചെയ്യുന്നുണ്ട്, ലൈനെ നമുക്ക് കാണിക്കുന്നുണ്ട് ഈ ട്രെയിലറിൽ. സോ മൊത്തത്തിൽ പറയണമെങ്കിൽ അതൊരു മിത്തിക്കൽ അനിമൽ ആകാനുള്ളൊരു സാധ്യതയുണ്ട്. മിത്തിക്കൽ പ്ലേസ് ആണല്ലോ അത്. അപ്പോൾ അത് ആ ഒരു പടത്തിലും സ്പെഷ്യലായിട്ട് കോമിക്കിലില്ലാത്ത രീതിയിലൊരു അനിമലിനെ ഇപ്പോൾ എൻ്റർ ആക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയ ആ ഒരു അനിമൽ. അതിൻ്റെ അതുപോലെ തന്നെ ഇത് മിത്തിക്കൽ പ്ലേസ് സ്ഥലം റൂട്ട് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഷാങ് ചായ് ആൻഡ് ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫാദറും രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റൂട്ട് കണ്ടെത്തി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീനിൽ നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കാണിക്കുന്നത് ആ ഒരു മിത്തിക്കൽ പ്ലേസിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ റൂട്ട് കണ്ടെത്തുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഷോട്ടിൽ ഒരു നാല് പേര് ഒന്നിച്ച് നിൽക്കുന്ന ഒരു രീതിയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഷാങ് ചായ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഡ് ഡോറിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കുന്നത്, ആ കൂടെ വേറൊരു മൂന്ന് പേരെ നിൽക്കുന്നത്, അങ്ങനെ ഒരു നാല് പേര്. സോ അത് മേ ബി ആ ഒരു ഡ്രാഗൻ്റെ വാതിൽ നോക്കി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രാഗൻ എണീക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇതുപോലെ ഇതിനകത്ത് ഡ്രാഗൻ എൻട്രാവുന്നത് വളരെ വലിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ കൂട്ടിയിട്ടുണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം മാർവലിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ലെവലിൽ നമുക്കൊരു പ്ലോട്ട് കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക.